കടന്നു വരുമ്പോ ശൈതാനെ കരയിപ്പിച്ചിട്ടാ ഇറങ്ങി വന്നത്, ശൈതാനെ കരയിപ്പിച്ചിട്ടാ ഇറങ്ങി വന്നത്. എന്റെ പ്രിയമുള്ളവര്, ഒരു കുഞ്ഞു ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം കുഞ്ഞിന്റെ വലത് ചെവിയില് ബാങ്ക് വിളിക്കുമല്ലോ, ഇടത് ചെവിയില് കാമത്ത് കൊടുക്കുമല്ലോ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ ചെവിയില് ബാങ്ക് വിളിച്ച് അൽഹംദുലില്ലാഹി കസീറ سبحان الله وبحمده بكرة وأصيلا ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് കുഞ്ഞിങ്ങനെ വെളിയിലേക്ക് ഇറങ്ങി വരുമ്പോ അല്ലാഹുവിന്റെ റസൂല് തന്നെ പറയുകയാ, നമ്മുടെ ചെവിയിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹുവാണ് വലിയവന്, അല്ലാഹുവാണ് വലിയവന് എന്ന് നമ്മുടെ ചെവിയിൽ എല്ലാവരും ബാങ്ക് വിളിച്ചു തരുമ്പോൾ പ്രസവിക്കുന്ന കുഞ്ഞിന്റെ ചെവിയില് അല്ലാഹുവാണ് വലിയവനെന്ന് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ അത് പറഞ്ഞുകൊണ്ടാ ഇറങ്ങി വന്നത്. അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് ആദ്യമായിട്ട് അറിയാൻ കഴിഞ്ഞത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ പ്രവാചകന് തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയാ, തബൂക്ക് യുദ്ധം കഴിഞ്ഞു അല്ലാഹുവിന്റെ പ്രവാചകനത മദീനയിലേക്ക് നടന്നു വരികയാണ്. ആ സമയമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് മുഖറബുൽ അംലാകും മലക്കു ജിബിരി ജിബിരിയിൽ അലൈഹി സലാം കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹി സലാം കടന്നു വന്നിട്ട് പരിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്ത് ഓതി കൊടുക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നില് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ്. നസ്റുല്ലാഹി വൽ ഫത്ഹ് വറൈതന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ ഫസബ്ഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് ജിബ്രീൽ വന്നിട്ട് ഓതി കൊടുക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി, അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് നിറഞ്ഞു പോയി. അവിടെ നിന്ന് ജിബ്രീൽ പറയുന്നു, നബിയേ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറൈതന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വഫാത്ത് അടുത്തു എന്നതിന് ഒന്നാമത്തെ അടയാളം ഈ സൂറത്തായിരുന്നു. ജിബ്രീൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ഇസ്ലാമിലേക്ക് ജനങ്ങൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാ, അങ്ങയുടെ ദൗത്യം പൂർത്തിയാകാ സമയമായി നബിയേ. അതുകൊണ്ട് പറയുകയാണ്, അതുകൊണ്ട് പറയുന്നു നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ, അല്ലാഹുവിലേക്ക് അടുക്ക് നബിയേ, ഇബാദത്തുകൾ അധികമായിട്ട് ചെയ്യ് നബിയേ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ. ജിബ്രീൽ വന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക് നബിയേ, മരണത്തിന് വേണ്ടി തയ്യാറെടുക്ക് നബിയേ, ഇബാദത്തുകൾ അധികരിപ്പിക്കു നബിയേ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ നബിയേ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹ് പറഞ്ഞ കാര്യമാ. അതുകൊണ്ട് വേദ കേൾക്കാമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറഞ്ഞു തരാൻ അത് മാത്രമേ ഉള്ളൂ. മരണം വരാ സമയമായി വാപ്പാ, പ്രായം കുറയായില്ലേ, മുടിയെല്ലാം നിരച്ചില്ലേ, ഒരുപാട് രോഗങ്ങളുണ്ടല്ലോ, ശരീരമെല്ലാം മെലിഞ്ഞു തുടങ്ങിയല്ലോ, ഗ്ലാമറൊക്കെ നഷ്ടപ്പെട്ടു തുടങ്ങിയല്ലോ, ഇത് മരണത്തിന്റെ അടയാളമാ. ഒന്ന് നന്നായി കൂടെ, ഒന്ന് റബ്ബിലേക്ക് അടുത്തുകൂടെ, ഇബാദത്തുകൾ അധികരിപ്പിച്ചുകൂടെ, അസ്തഗ്ഫിറുല്ലാഹ് അധികമായിട്ട് പറ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ റസൂലുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാണ്. ഈ സൂറത്ത് ഇറങ്ങിയതിന് ശേഷം അല്ലാഹുവിന്റെ റസൂൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. പാതിരാത്രി തന്റെ കാല് നീര് കെട്ടുന്ന രീതിയിൽ അല്ലാഹുവിന്റെ പ്രവാചകനെ വീടിനകത്തിരുന്ന് നിസ്കരിക്കുമ്പോ ആയിഷ ബീവി ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ എന്തിനാ നബിയെ ഇങ്ങനെ കിടന്ന് നിസ്കരിക്കുന്നത്? എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു തന്നല്ലോ, അങ്ങയാണ് അങ്ങക്ക് സ്വർഗം നിർബന്ധമാണല്ലോ, അങ്ങാണല്ലോ സ്വർഗം തുറക്കുന്നത്. പിന്നെ എന്തിനാ നബിയെ കാലുനീര് കെട്ടുന്ന രീതിയിൽ നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ റബ്ബിനോട് നന്ദിയുള്ള ഒരു അടിമയാകണ്ടേ ആയിഷ. അല്ലാഹുവിന്റെ റസൂല് ഇബാദത്തുകൾ അധികരിപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, എല്ലാ റമദാ മാസത്തിലും ഒരു പ്രാവശ്യം ഖുർആൻ മുഴുവനും അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതിച്ച് കേൾപ്പിക്കാറുണ്ട്. എല്ലാ റമദാ മാസത്തിലും ഖുർആനിന്റെ 114 അധ്യായങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ജിബ്രീൽ അലൈഹിസ്സലാമിനെ ഓതി കേൾപ്പിക്കുകയാ. പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ അവസാന റമദാൻ ഉണ്ടല്ലോ, രണ്ട് ഖത്തമാണ് അല്ലാഹുവിന്റെ റസൂൽ ഓതി തീർത്തത്. രണ്ട് പ്രാവശ്യം ഖുർആൻ മുഴുവനും ജിബ്രീലിനെ ഓതി കേൾപ്പിക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഇബാദത്തുകൾ അധികരിപ്പിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങളെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, ഒരു ദിവസമുണ്ടല്ലോ അല്ലാഹുവിന്റെ പ്രവാചകന് ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ വിളിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ബിലാൽ തങ്ങളെ വിളിച്ചിട്ട് അവിടെ നിന്ന് പറയുന്നു, യാ ബിലാൽ ഞാൻ ഹജ്ജിന് പോവുകയാണ്, ബിലാൽ ഞാൻ ഹജ്ജിന് പോവുകയാണ്, ബിലാൽ ആരെങ്കിലും എന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ തയ്യാറെടുക്കാൻ വിളിച്ചു പറ ബിലാൽ. അല്ലാഹുവിന്റെ പ്രവാചകന് ഹജ്ജിന് പോകാൻ തയ്യാറെടുക്കുകയാ.